ഹായ് എവരിവൺ, നമ്മൾ എല്ലാവരും തന്നെ ബയോളജിയിൽ പഠിച്ചിട്ടുള്ള ഒരു വാക്കാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. റീജനറേഷൻ കൊണ്ട് സാധാരണ രീതിയിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഓർഗന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിയുടെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ നശിച്ചു പോയാൽ അതിന്റെ പൂർവ്വാവസ്ഥയിലേക്ക് അതിനെ തിരിച്ചു വരാനുള്ള കഴിവിനെയാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. ഈ റീജനറേഷൻ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം വരുന്നത് കരൾ എന്ന് പറയുന്ന നമ്മുടെ അവയവമാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കരളിനെ പകുതിയായിട്ട് മുറിച്ചാൽ പോലും അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് പൂർവ്വ സൈസിലേക്ക് തനിയെ വളരാനുള്ള കഴിവ് കരളിനുണ്ട്. ഇത് കാരണം തന്നെയാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ പോസിബിൾ ആകുന്നത്. കരൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പല്ലികളെ പറ്റിയാണ്. പല്ലികൾ എന്തെങ്കിലും അഡ്വേഴ്സ് സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ, അവരുടെ പ്രെഡേറ്റർ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ ബാലം മുറിച്ചിട്ട് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. ഇതിനെ ഓട്ടോട്ടമി എന്നാണ് പറയുന്നത്. ഓട്ടോട്ടമി എന്നാൽ സെൽഫ് ആംപ്യൂട്ടേഷൻ ആണ്. തന്നെത്താനെ ശരീരഭാഗം മുറിച്ചിടാനുള്ള കഴിവിനെയാണ് ഓട്ടോട്ടമി എന്ന് പറയുന്നത്. പിന്നീട് ആ ഭാഗം ഇതിന് റീജനറേഷന് കഴിവ് വളർന്നുകൊണ്ട് തിരിച്ച് ഉണ്ടായി വരികയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞ റെപ്റ്റൈൽസില് പല്ലികൾ മാത്രമല്ല, ചെക്കോസും ഇഗ്വാനാസും എല്ലാം ഈ ബാലം മുറിച്ച് പിന്നീട് റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളവർ തന്നെയാണ്. ഇനി നമ്മൾ ബയോളജിയിൽ റീജനറേഷൻ എന്ന വാക്ക് കൂടുതൽ പഠിച്ച കാലത്ത് നമ്മൾ ഒരു വേമിനെ പറ്റിയാണ് അതിന്റെ എക്സാമ്പിളായിട്ട് പഠിച്ചിട്ടുള്ളത്. ഇത് ശരിക്കും വാട്ടറിൽ ജീവിക്കുന്ന ഒരു വേമാണ്, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള വേമാണ്. അതിന് പ്ലനേറിയ എന്നാണ് പേര്. പ്ലനേറിയെ നമ്മൾ എങ്ങനെയൊക്കെ മുറിച്ചിട്ടാലും ആ ഒരു ചെറിയ ഭാഗത്തിൽ നിന്നും അതിന് മൊത്തമായിട്ടൊരു പ്ലനേറിയ ആയിട്ട് മാറാനായിട്ടുള്ള കഴിവുണ്ട്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, നമ്മുടെ കാലോ കൈയോ ഒക്കെ മുറിച്ചിട്ടാലും പിന്നെയും അതിൽ നിന്ന് തന്നെ നമ്മൾ മൊത്തം ഉണ്ടായി വരുന്നത്. അത്രമാത്രം റീജനറേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരു വിഭവമാണ് പ്ലനേറിയ എന്ന് പറയുന്നത്. ഇനി കടലിനടിയിൽ ജീവിക്കുന്ന സ്റ്റാർ ഫിഷുകൾക്കും ഇതുപോലെ റീജനറേറ്റീവ് കപ്പാസിറ്റി ഉള്ളവരാണ്. സ്റ്റാർ ഫിഷ് മാത്രമല്ല, ഈ സി കുക്കുംബർ, സി അർജൻ, കടൽ ചേന എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ ജീവികൾ തന്നെയാണ്. ഇവർക്കെല്ലാം റീജനറേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഓർഗാനിസംസ് ആണ്. ഉഭയജീവികളിൽ റീജനറേഷന്റെ പഠനങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് മെക്സിക്കൻ സലമാൻഡേഴ്സിലാണ്. ആക്സലോട്ടിൽ എന്നാണ് അതിന്റെ യഥാർത്ഥ പേര്. മെക്സിക്കൻ സലമാൻഡേഴ്സ് ആക്ച്വലി എൻഡേഞ്ചർഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അതിൽ തന്നെ പഠനങ്ങൾ നടത്താനുള്ള കാരണം അതിന് ഹെഡ് ഒഴികെ ബാക്കി എല്ലാ ബോഡി പാർട്സും റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ്. ഇനി ബാലുകൾക്ക് സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ അവരവരുടെ കൊമ്പുകൾ ഇതുപോലെ ഷെഡ് ചെയ്ത് കളയുകയും പിന്നീട് അതേ പാറ്റേണിൽ തന്നെ, സാധാരണ ഒരു ബ്രാഞ്ചിങ് പാറ്റേണിലാണ് മാലിന്റെ കൊമ്പുകൾ കാണാറുള്ളത്, അതേ പാറ്റേണിൽ തന്നെ അത് തിരിച്ചു വരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അവർ ആനുവലി ഇത് ഷെഡ് ചെയ്യാറുണ്ടെന്നുള്ളത് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഫാക്ട് ആയിരുന്നു. പക്ഷികളിൽ പൊതുവെ റീജനറേറ്റീവ് കപ്പാസിറ്റി കുറവാണെന്നുണ്ടെങ്കിലും ഈ താറാവ് അതുപോലെ തന്നെ അരയണ്ണം തുടങ്ങിയ ജീവികളിൽ അവരുടെ ചുണ്ട് പാർഷ്യലി നമ്മൾ മുറിച്ചു കളഞ്ഞിട്ട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത്തരം കേസുകളിൽ അവരുടെ ചുണ്ട് ബാക്കി ഭാഗം റീജനറേറ്റ് ചെയ്ത് വന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മനുഷ്യരിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു റീജനറേറ്റ് ചെയ്യുന്ന ഇന്റേണൽ ഓർഗൻ എന്ന് പറയുന്ന ലിവർ തന്നെയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ. പക്ഷേ മറ്റ് അവയവങ്ങൾക്കും ഒരു പരിധിവരെയൊക്കെ മനുഷ്യരുടെ റീജനറേറ്റീവ് കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബോണുകളൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കൂടിച്ചേർന്ന് പഴയ അവസ്ഥയിലേക്ക് ആകുന്നതും, അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് മുറിവുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കൂടിച്ചേർന്ന് പഴയ അവസ്ഥയിലേക്ക് ആകുന്നതും. അതുപോലെ തന്നെ നമ്മുടെ നഖം, തലയിലുള്ള മുടി, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഹെയർ, ഇതെല്ലാം നമ്മൾ റീജനറേറ്റ് ചെയ്ത് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ തന്നെ പക്ഷികളിലും നമ്മൾ ഫെതേഴ്സ് അവരുടെ തൂവലുകൾ പ്ലക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് തിരിച്ച് റീജനറേറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാറുണ്ട്. സ്ത്രീകളിൽ യൂട്രസിന്റെ ഏറ്റവും അകത്ത് പാളിയായ എൻഡോമെട്രി എന്ന് പറയുന്നത് എല്ലാ മാസവും മെൻസ്ട്രേഷന്റെ സമയത്ത് ഇതുപോലെ ഷെഡ് ചെയ്ത് കളയുകയും അതിനുശേഷം പിന്നീട് അത് പൂർവ്വാവസ്ഥയിലേക്ക് മൊത്തത്തിൽ രൂപപ്പെട്ട് വരികയും ചെയ്യുന്നു. ഇതും റീജനറേഷൻ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ എന്നാണ്. ഇനി ഇതുവരെ പറഞ്ഞ റീജനറേഷനിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റീജനറേഷൻ ആണ് എക്കോസിസ്റ്റം റീജനറേഷൻ എന്ന് പറയുന്നത്. ആവാസ വ്യവസ്ഥ റീജനറേറ്റ് ചെയ്ത് വരിക എന്ന് പറയും. ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ പ്ലാന്റ്സ് ഉണ്ടായിരിക്കും, അനിമൽസ് ഉണ്ടായിരിക്കും, അത് കോൺസ്ട്രക്ട് എൻവയോൺമെന്റ് മൊത്തമായിട്ടും അതിൽ വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ, കാട്ട് തീ പിടിക്കുക എന്നുണ്ടെങ്കിൽ, ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുക അല്ലെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പെസ്റ്റുകൾ അവിടുത്തെ ചെടികളെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നശിപ്പിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ആ എക്കോസിസ്റ്റം അവിടെ പിന്നെയും പഴയതുപോലെ തന്നെ ായി വരുന്നതിനെയാണ് എക്കോസിസ്റ്റം റീജനറേഷൻ എന്ന് പറയുന്നത്. ആ കലാമിറ്റി ഉണ്ടാകുമ്പോൾ മണ്ണിനടിയിൽ ബറി ചെയ്യപ്പെടുന്ന സീഡ്സ്, അതുപോലെ തന്നെ അതിൽ സർവൈവ് ചെയ്തിട്ടുള്ള ആനിമൽസ്, ഇവയെല്ലാം കൂടെ പിന്നെയും അവിടെ പഴയ പോലെ അവരെ എക്കോസിസ്റ്റം കാലക്രമേണ
ഉണ്ടാക്കിയെടുക്കും. ഇതിനെയാണ് ഇക്കോസിസ്റ്റം റീജനറേഷൻ എന്ന് പറയുന്നത്. ഇത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റിന് ഒരു എക്സാമ്പിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത്ര കലാമിറ്റി ഉണ്ടാകുമ്പോൾ സർവൈവ് ചെയ്യുന്നത് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സ്പീഷീസ് ആയിരിക്കും. സർപ്രൈസിംഗ്ലി ആ സിസ്റ്റം എന്ന് പറയുന്നത് പഴയ ഇക്കോസിസ്റ്റം ആയിട്ട് വളരെയധികം സിമിലർ. സ്പീഷീസ് നഷ്ടമാകാനും സാധാരണ കാണാറില്ല. റീജനറേഷനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ടെർമിനോളജിയാണ് സ്റ്റെം സെൽസ് എന്ന്. സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് പലതരം സെല്ലുകളാകാൻ കഴിവുള്ള കോശങ്ങളെയാണ് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. സ്റ്റെം സെൽസ് ആക്ച്വലി പലതരം സെല്ലുകൾക്ക് ഒരു റോ മെറ്റീരിയൽ ആണ്. അപ്പൊ അതിൽ നിന്ന് ഒരു ഓർഗനോ ഓർഗാനിസം ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പം സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഈ ജനറ്റിക് ഡിഫെക്റ്റുകൾ കറക്റ്റ് ചെയ്യുന്നതിനും ജനറ്റിക് എഞ്ചിനീയറിംഗിലും ഒക്കെ ഒരുപാട് നമ്മുടെ ഫ്യൂച്ചറിൽ ആപ്ലിക്കേഷൻ വരുന്ന ഒരു കൂട്ടം സെൽസ് ആണ്. ഇങ്ങനെ സ്റ്റെം സെൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസീസസ് ട്രീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ജനറ്റിക് ഡിഫെക്ട്സ് ക്യൂർ ചെയ്യാനും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ് റീജനറേറ്റീവ് മെഡിസിൻ. റീജനറേഷൻ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുള്ളും യുണീക്കും ആയിട്ടുള്ള ഒരു ഫെനോമിനൻ ആണ്. നമുക്ക് ലിവറിന്റെ എക്സാമ്പിളിൽ നിന്ന് തന്നെ മനസ്സിലാകും, റീജനറേഷൻ കപ്പാസിറ്റി ഇല്ലായിരുന്നെങ്കിൽ എത്രയോ ആൾക്കാർക്ക്, ലിവർ ഡിസീസ് ഉള്ള ആൾക്കാർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ലേ. റീജനറേഷൻ എന്ന് പറയുന്ന കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് എത്രയോ നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മുടെ കൂടെ തന്നെ ഇന്നും ജീവനോടെ ഇരിക്കുന്നു. താങ്ക് യു സോ മച്ച്.